നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മാനവീയം വീതിക്ക് സമീപം യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. വെമ്പായം തേക്കട സ്വദേശി ഷിജിത്തിനാണ് കുത്തേറ്റത്. പോലീസിന്റെ റൌഡി ലിസ്റ്റിലുള്ള വ്യക്തിക്കാണ് കുത്തേറ്റിരിക്കുന്നത്. കേസിൽ സുഹൃത്തായ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടി അഞ്ചാം പ്രതിയാണ്. പത്തനംതിട്ട മലയാളപ്പുഴ ഏറം സ്വദേശിയായ പെൺകുട്ടിയാണ് മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷിജിത്തിന്റെയും പ്രതികളുടെയും സുഹൃത്താണ് ഈ അറസ്റ്റിലായ പെൺകുട്ടി. പ്രതികളുടെ നിർദ്ദേശപ്രകാരം ഷിജിത്തിനെ പെൺകുട്ടിയാണ് മാനവീയം വീതിയിലേക്ക് വിളിച്ചു വരുത്തിയത്. ഷിജിത്തിനെ കാറിൽ കയറ്റി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച ശേഷം പ്രതികൾക്കൊപ്പം ട്രെയിൻ മാർഗം പെൺകുട്ടി കടന്നു കളയുകയായിരുന്നു. പെൺകുട്ടിയെ ഇന്നലെ രാവിലെ ഏറത്തെ വീട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. കേസിലെ മറ്റു പ്രതികൾ ഷിജിത്തിന്റെ സുഹൃത്തുക്കളായിരുന്ന വെമ്പായം സ്വദേശി ഷിയാസ്, ഷിയാസിന്റെ ബന്ധു സുഹൈൽ, രഞ്ജിത്ത്, അർഫാജ് എന്നിവരാണ്. നഗരത്തിലെ മോളിൽ ജോലി ചെയ്തിരുന്ന പെൺകുട്ടി മാനവീയം വീതിയിൽ വെച്ചാണ് ഇവരുമായി സൗഹൃദത്തിലാകുന്നത്. സുഹൃത്തുക്കളായിരുന്ന ഷിജിത്തും ഷിയാസും മാസങ്ങൾക്ക് മുമ്പ് അടിച്ചു പിരിഞ്ഞിരുന്നു. ലഹരി കേസുകളിൽ ഷിയാസിനെ അടുത്തിടെ പോലീസ് പിടികൂടുകയും ചെയ്തു. ഷിജിത്താണ് ഒറ്റയത് എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാനവീയം വീതിയിലേക്ക് വിളിച്ചു വരുത്തി ആക്രമിച്ചത്. ഭക്ഷണം കഴിക്കാനെന്ന് പറഞ്ഞ് ഷിജിത്തിനെ നിർബന്ധിച്ച് ആൽത്തറ വെള്ളയമ്പലം റോഡിലേക്ക് കൊണ്ടുവന്നത് പെൺകുട്ടിയായിരുന്നു. അവിടെ കാറിൽ കാത്തുകിടുന്ന ഷിയാസും സംഘവും ഷിജിത്തിനെ ആക്രമിച്ചു. വ്യാഴാഴ്ച രാത്രി 10:30 ഈ ആക്രമണം ഉണ്ടായത്. ഹൃദയത്തിലേറ്റ പരിക്കിനെ തുടർന്ന് ഷിജിത്തിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. പെൺകുട്ടിയെ കോടതിയിൽ ഹാജരാക്കി. SHO വിമലിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. കോട്ടയത്തേക്ക് വരുമ്പോൾ ഏറ്റുമാനൂരിൽ നിന്ന് കാണാതായ കോളേജ് വിദ്യാർത്ഥിയുടെ മൃതദേഹം 3 ദിവസത്തിനു ശേഷം മീനച്ചിലാറ്റിൽ നിന്ന് കണ്ടെത്തി. ഏറ്റുമാനൂർ ജനറൽ സ്റ്റോഴ്സ് ഉടമ നൌഷാദിന്റെ മകൻ പാത്താമുട്ടം സെന്റ് ഗിറ്റ്സ് കോളേജിലെ 1-ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി സുഹൈൽ നൌഷാദിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. പേരൂരിൽ മീനച്ചിലാറിന്റെ പൂവത്തുമൂട് കടവിലായിരുന്നു മൃതദേഹം പൊങ്ങിയത്. സുഹൈലിനെ കാണാനില്ലെന്ന ബന്ധുക്കളുടെ പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സുഹൈലിനെ കാണാതായത്. ഏറ്റുമാനൂരിൽ ഇറങ്ങേണ്ട സുഹൈൽ കോളേജ് ബസ്സിൽ പൂവത്തുമൂട് ഭാഗത്ത് ഇറങ്ങുകയായിരുന്നു. പിന്നീട് സുഹൈലിനെ കുറിച്ച് വിവരങ്ങളൊന്നും കിട്ടിയില്ല. വിദ്യാർത്ഥി പൂവത്തുമൂട് ഭാഗത്തു കൂടി നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിരുന്നു. ഈ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം പുരോഗമിച്ചത്. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്താൻ സാധിച്ചിരുന്നില്ല. ബന്ധുക്കൾ ഈ സുഹൈലിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഏറ്റുമാനൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.